നമസ്കാരം. IAS പരീക്ഷ മലയാളത്തിൽ എഴുതുന്നതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം പ്രിലിമിനറി പരീക്ഷ, കാരണം മൂന്ന് ഘട്ടങ്ങളിലാണല്ലോ പരീക്ഷ നടക്കുന്നത്, പ്രിലിമിനറി, മെയിൻസ്, ഇൻ്റർവ്യൂ. അതിൽ പ്രിലിമിനറി മലയാളത്തിൽ എഴുതാമോ എന്നുള്ള സംശയമാണ്. പ്രിലിമിനറി ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള പരീക്ഷയാണ്. പേപ്പർ വൺ, പേപ്പർ ടു. പേപ്പർ വൺ 200 ക്വസ്റ്റ്യൻസ്, പേപ്പർ ടു 200 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഉള്ള ഈ പരീക്ഷയിൽ. പ്രിലിമിനറി പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതിനാൽ തന്നെ അത് മലയാളത്തിൽ എഴുതുവാനുള്ള ഒരു അവസരം ഇന്ന് ലഭ്യമല്ല. അത് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അവിടെ എഴുതുന്നതിൻ്റെ ആവശ്യവും വരുന്നില്ലല്ലോ. അത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, 4 ഓപ്ഷൻസ് ഉണ്ട്. അതിലൊരു ഓപ്ഷൻ നമ്മൾ ബബിൾ ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഭാഷയ്ക്ക് വലിയൊരു പ്രാധാന്യം വരുന്നില്ല. പ്രിലിമിനറി എഴുതിക്കഴിഞ്ഞ് യഥാർത്ഥ പരീക്ഷ എന്ന് പറയുന്നത് മെയിൻസ് പരീക്ഷയാണ്. ഈ മെയിൻസ് പരീക്ഷയിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതുവാനുള്ള ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിലുള്ളത്. മറ്റൊരു സംശയം ആളുകൾ ചോദിച്ചത് മലയാളത്തിൽ ഇൻ്റർവ്യൂ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. അവിടെ പല സംസ്ഥാനങ്ങളിൽ പല ഭാഷകളാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഭാഷയും സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് മുന്നിലേക്ക് വരുവാനുള്ള ഒരു ശ്രമം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് മലയാളത്തിൽ എഴുതുവാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. ഇത് ആരുടെയും ഔദാര്യമല്ല, മറിച്ച് നമുക്ക് നിയമപരമായി ലഭിച്ചിരിക്കുന്ന ഒരു സംരക്ഷണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മലയാളത്തിൽ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ലേറ്ററിനെ ലഭിക്കും. ഇന്ന് നമുക്കറിയാം, ഇന്ന് പുടിൻ, റഷ്യൻ പ്രസിഡൻ്റായിട്ടുള്ള പുടിൻ, അദ്ദേഹം സംസാരിക്കുമ്പോൾ റഷ്യൻ ഭാഷയിലാണ് സംസാരിക്കുന്നത്, ട്രാൻസ്ലേറ്റർ ഒപ്പം ഉണ്ടാകും. അപ്പോൾ പല രാജ്യങ്ങളിലെയും ഭരണകർത്താക്കൾ, ജർമ്മനിയുടെ ചാൻസലർ ആഞ്ചല മെർക്കൽ സംസാരിക്കുന്നത് ജർമ്മനിലാണ്, ട്രാൻസ്ലേറ്റർ ഉണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസ്ലേറ്ററിനെ സമ്മാനിക്കും, ഇൻ്റർവ്യൂ ബോർഡുമായി സംവദിക്കുവാൻ വേണ്ടി. സാധാരണയായി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ പോലെയുള്ള ഉയർന്ന പദവിയിലുള്ള ആളുകളാണ് ട്രാൻസ്ലേറ്റേഴ്സായിട്ട് കടന്നു വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് വളരെ മികച്ച രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇനി അപ്പോൾ ബോർഡ് നിങ്ങളോട് രണ്ട് ചോദ്യം ചോദിക്കും. നിങ്ങൾ സിമ്പിൾ ഇംഗ്ലീഷിൽ കൺവേ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നോ, ആര് കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഐ എം കംഫർട്ടബിൾ ഓർ ഐ എം നോട്ട് കംഫർട്ടബിൾ. നിങ്ങൾ കംഫർട്ടബിൾ അല്ല എങ്കിൽ ബോർഡ് നിങ്ങളുടെ ഇൻ്റർവ്യൂ മലയാളത്തിൽ തന്നെ എടുക്കും. ഇന്ന് എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയെടുത്തിരിക്കുന്ന വ്യക്തി 100% ബ്ലൈൻഡാണ്, കാഴ്ചശക്തി ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ സിവിൽ സർവീസിൻ്റെ ഒരു വലിയ പ്രത്യേകത, കഴിഞ്ഞയാഴ്ച നമ്മുടെ അക്കാഡമിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് 2014 സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് 1st റാങ്ക് കിട്ടിയ ഇറാ സിംഹാളാണ്. ഇറാ സിംഹാളിന് 62% ചലനേന്ദ്രിയങ്ങളുടെ വൈകല്യമുള്ള വ്യക്തിയാണ്. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് അവർ 1st റാങ്ക് നേടിയത്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന ഒരു സംസ്കാരമാണ് UPSC പരീക്ഷകൾക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഭാഷയല്ല പ്രധാനം. ഇനി മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് UPSCയെ പറ്റിക്കാം എന്നൊന്നും ആരും ചിന്തിക്കരുത്. മലയാളത്തിൽ എഴുതുമ്പോഴും ക്വാളിറ്റി ഇല്ലായെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. എന്തെങ്കിലും എനിക്ക് മലയാളമല്ലേ, എന്തെങ്കിലും എഴുതി വെക്കാം, കാര്യമില്ല. അനലറ്റിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, സ്കോളർലി ഒപ്പീനിയൻസ് വേണം, ക്ലാരിറ്റി ഉണ്ടാവണം ഉത്തരത്തിൽ. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ എഴുതുമ്പോഴും മാർക്ക് കിട്ടുകയുള്ളൂ. മലയാളത്തിൽ എഴുതുമ്പോൾ ഓപ്ഷണൽ എടുക്കുന്നതിനെക്കുറിച്ച് പലരും ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മലയാളത്തിൽ നിങ്ങൾ എഴുതുമ്പോൾ മലയാളം ഓപ്ഷണൽ പേപ്പറായി എടുക്കുന്നതാണ് നല്ലത്. കാരണം മറ്റ് ഓപ്ഷണൽ വിഷയങ്ങൾക്ക് ഒരുപാട് ഓപ്ഷണൽ വിഷയങ്ങളുണ്ട്, 20-25 ഓപ്ഷണൽ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങൾക്കെല്ലാം തന്നെ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല. ഇത് കണക്കിലെടുത്ത് മലയാളത്തിൽ എടുക്കുന്ന വ്യക്തി, ഇപ്പോൾ ഈ വർഷം ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ ഒരു ഫാക്കൾട്ടി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് സതീഷ് ബി കൃഷ്ണൻ എന്നാണ്. 125th റാങ്ക് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ലഭിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹം IIT കാൺപൂരിൽ നിന്നാണ് MTech എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എഞ്ചിനീയറാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് പേപ്പർ ഓപ്ഷണലായിട്ട് എടുക്കാം. അത് പയനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, IIT നിന്നാണ് വന്നിരിക്കുന്നത്. BTech മാത്രമല്ല MTechഉം ഉണ്ട്. പക്ഷേ അദ്ദേഹം പോലും ഓപ്ഷണലായിട്ട് എടുത്തത് മലയാളമാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. രണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സിലബസേ ഉള്ളൂ. നമ്മളുടെ ക്ലാസ്സുകൾ നമുക്കൊരു 10-15 ഫുൾ ഡേ ക്ലാസ് കൊണ്ട് മലയാളം ഓപ്ഷണലിൽ തീർക്കാൻ പറ്റും. ഇനി നമുക്ക് പഠിക്കാനാണെങ്കിലും ഒരു 10-15 ദിവസം മതി. അപ്പോൾ നമ്മുടെ ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ, ഓൺലൈൻ സിവിൽ സർവീസ് അക്കാഡമി .com എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് അവൈലബിൾ ആയി തുടങ്ങും. അതിൻ്റെ ഒരു പ്രത്യേകത, പ്രിലിം കം മെയിൻ കം ഇൻ്റർവ്യൂ കോച്ചിങ് ആണ് ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പ്രിലിമിനറിക്ക് പ്രിപ്പയർ ചെയ്യാം, അതിന് വേണ്ട മെറ്റീരിയൽസ്. പ്രിലിമിനറി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഇംഗ്ലീഷ് മെറ്റീരിയൽസ് ആവശ്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇംഗ്ലീഷ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരും. ഒപ്പം നിങ്ങൾക്ക് ഒരു 20 മുതൽ
30 വരെ മോക്ക് ടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം. പ്രിലിമിനറി ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, അപ്പോൾ ആ പരീക്ഷയായിട്ട് നമുക്കൊരു ബന്ധം വേണം, അതിനുള്ള ഒരു അവസരം കിട്ടും. ഒപ്പം പ്രിലിമിനറി പരീക്ഷയിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് കറണ്ട് അഫയേഴ്സ്, കറണ്ട് ഇവൻറ്റ്സ് ഒക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോർഷൻസ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കും. മെയിൻ പരീക്ഷയ്ക്ക് നമുക്കുള്ള പരീക്ഷയെക്കുറിച്ച് ഞാൻ പരീക്ഷ എങ്ങനെയാണ് എന്നുള്ളൊരു ഒരു വീഡിയോ നമ്മളിപ്പോൾ ഇതിനുശേഷം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ പരീക്ഷയുടെ പാറ്റേൺ ഞാൻ പറയാം. പരീക്ഷയ്ക്ക് വേണ്ട പേപ്പറുകൾക്കുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലഭിക്കും. അപ്പോൾ ഇതെങ്ങനെ കിട്ടും, ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുമോ, ബുക്ക് സ്റ്റോപ്പിൽ ലഭിക്കുമോ, ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ വായനക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ബുക്ക് ഷോപ്പ്സ് വഴി ആയിരിക്കില്ല, നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് പോസ്റ്റലായിട്ടായിരിക്കും അയച്ചു തരുന്നത്. പോസ്റ്റുമാരുടെ കൈവശം അതിൻ്റെ കോസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നേ ഉള്ളൂ. ആ വലിയ എമൗണ്ട് ഒന്നും വരില്ല. ആ കോസ്റ്റ് നിങ്ങൾക്ക് പോസ്റ്റുമാരുടെ കൈവശം തന്നെ അത് കൊടുത്ത് കൈപ്പറ്റാൻ സാധിക്കും. ഇപ്പോൾ ഏതൊക്കെ പുസ്തകങ്ങൾ ഓൺലൈനിൽ അവൈലബിൾ ആണെന്ന് ചൊല്ലി ചോദിക്കുന്നുണ്ട്. മലയാളം ഓപ്ഷണൽ പേപ്പർ 1, പേപ്പർ 2, കമ്പൽസറി മലയാളം, ഈ മൂന്ന് പുസ്തകങ്ങൾ ഇപ്പോൾ ആമസോണിൽ ലഭ്യമാണ്. ജോബിൻ എസ് കൊട്ടാരം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആമസോണിൽ കാണാൻ പറ്റും. അതിൻ്റെ തന്നെ അപ്ഡേറ്റഡ് വേർഷൻസും ഉടൻ തന്നെ കടന്നു വരുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പലരും ഉന്നയിച്ചത്, ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ പരീക്ഷ എഴുതുമ്പോൾ ഫീസ് ഇളവ് ലഭിക്കുമോ എന്നുള്ളതാണ്. പല സംസ്ഥാനങ്ങളും സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ധാരാളം സാമ്പത്തിക സഹായം പല തരത്തിൽ ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ അവർ പ്രിലിമിനറി പാസ്സാകുന്നവർക്ക് 300,000 രൂപ വരെ സാമ്പത്തിക സഹായം കൊടുക്കുന്നു. കേരളത്തിൽ നമുക്കുള്ളൊരു വലിയ അഡ്വാൻറ്റേജ്, സിവിൽ സർവീസ് കോച്ചിങ്ങിന് വരുന്ന വ്യക്തി നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് മുന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ഒരു സാമ്പത്തിക സഹായം ലഭിക്കും. നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാറ്റഗറൈസ് കാണുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളൊരു ലെറ്റർ തരും. ആ ലെറ്റർ വെച്ച് നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ വരുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടിനല്ല പൈസ ലഭിക്കുന്നത്, നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒപ്പം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഇവർക്കൊക്കെ സാമ്പത്തിക സഹായം അതാത് വികസന കോർപ്പറേഷനുകൾ നൽകുന്നുണ്ട്. അത് ഞാൻ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്, അതിലേക്ക് ഞാൻ വരുന്നില്ല. മറ്റൊരു സംശയം ആളുകൾ ഉന്നയിച്ചത്, പ്രിലിമിനറി പരീക്ഷ ഒരിക്കൽ അപ്ലൈ ചെയ്ത് ഇതൊരു ചാൻസ് ആയിട്ട് പരിഗണിക്കും. സിവിൽ സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വെറുതെ ചാൻസ് കളയരുത്. വെറുതെ കളഞ്ഞു കഴിഞ്ഞാൽ ഇനി ചാൻസ് ചിലപ്പോൾ കുറയ്ക്കാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കാണ്. നമ്മൾ വെറുതെ പേരിന് പോയി പരീക്ഷ എഴുതരുത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാവുള്ളൂ, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകരുത്. നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ചാൻസ് നഷ്ടപ്പെടത്തില്ല, എഴുതിയാൽ മാത്രമേ ചാൻസ് നഷ്ടപ്പെടത്തുള്ളൂ. അതുകൊണ്ട് പ്രിപ്പയർ ആയാൽ മാത്രം എഴുതുക. മറ്റൊരു ചോദ്യം, തിരുവനന്തപുരത്ത് നമ്മുടെ അക്കാഡമി ഉണ്ട്. തിരുവനന്തപുരത്ത് നമ്മുടെ പുതിയ അക്കാഡമി നമ്മൾ അടുത്ത മാസം മുതൽ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് പഠിക്കുവാനുള്ള ഒരു അവസരമുണ്ടാകും. പാലക്കാട് ഞങ്ങളുടെ അക്കാഡമി ഉണ്ട്. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റാണ്, മംഗളം ടവേഴ്സിലാണ് അക്കാഡമി പ്രവർത്തിക്കുന്നത്. അവിടെ നമ്മുടെ രണ്ട് ബാച്ചുകളാണ് വർഷത്തിലുള്ളത്. ഒന്ന് ജൂൺ മാസത്തിൽ, ഇപ്പോൾ ഒരു ബാച്ച് ആരംഭിക്കും, പിന്നെ ഡിസംബറിലും ആരംഭിക്കും. നമുക്ക് റെഗുലർ പ്രോഗ്രാം ഉണ്ട്, ജോലിക്കാർക്ക് വേണ്ടിയുള്ള ഹോളിഡേ ബാച്ചുകളുണ്ട്, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമുകളും അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചേർന്ന് ചെയ്യാം. പിന്നെ വിദേശ രാജ്യത്തു നിന്നുള്ള ധാരാളം പേര് വീഡിയോ കണ്ടൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മുടെ ഓൺലൈൻ സിവിൽ സർവീസ് അക്കാഡമി .com എന്നുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചേർന്ന് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഞങ്ങളൊരു ഇൻ്റർഫേസ്, എല്ലാ മാസവും 2 തവണയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ്, ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് കൂടെ തരുന്നുണ്ട്. ഓരോരുത്തർക്കും ഞങ്ങളൊരു മെൻറ്ററെ അലോക്കേറ്റ് ചെയ്യുകയും ആ മെൻറ്റർ നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ മുൻപോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിക്കും. ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഞാൻ 2010 മലയാളം ഓപ്ഷണലിന് ഓൾ ഇന്ത്യ ടോപ്പ് സ്കോററായിരുന്നു. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ, ഈ പരീക്ഷ എഴുതുമ്പോൾ തന്നെ ഞാൻ അതുകൊണ്ട് 25 പുസ്തകങ്ങളാണ് മുഴുവൻ എഴുതിയിട്ടുള്ളത്. അക്കാലഘട്ടത്തിൽ തന്നെ ഞാനൊരു 5-8 പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ നേരിട്ട് ഏറ്റവും വലിയൊരു വെല്ലുവിളി, മലയാളത്തിൽ നന്നായിട്ട് എഴുതാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് മലയാളത്തിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആയിരുന്നില്ല. ഞാനൊരു ഇൻ്റർവ്യൂ വരെ വന്ന് എനിക്ക് സർവീസ് നഷ്ടപ്പെടുന്ന ഒരു 3 മാർക്കിൻ്റെ ഡിഫറൻസിലാണ്. അപ്പോൾ ഞാനെൻ്റെ ഈ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ വിവാഹ ശേഷമാണ്. അപ്പോൾ പിന്നീട് ഏജ് ഓവറായി, പിന്നീട് നമുക്കൊന്നും എഴുതാൻ സാധ്യതകളില്ല, ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയൊക്കെയാണ് മറ്റൊരാളെ നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് സിവിൽ സർവീസ് കോച്ചിങ് രംഗത്തേക്ക് കടന്നു വന്നത്, സ്വന്തമായിട്ടൊരു അക്കാഡമി സ്ഥാപിക്കുന്നത്. ഇന്ന് ഒരു ധാരാളം വിദ്യാർത്ഥികൾ ഇന്ന് സിവിൽ സർവീസിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്.
ഞാൻ ഓപ്ഷണൽ പഠിപ്പിച്ച വിദ്യാർത്ഥികളും മറ്റു വിഷയങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥികളും എല്ലാം തന്നെ ഇന്ന് സർവീസിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടരുത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഫുൾ മെറ്റീരിയൽസ് മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു ശ്രമത്തിലേക്ക് ഞാൻ കടക്കുന്നത്. മലയാളത്തിൽ എക്സാം എഴുതിയാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്ന ചോദ്യമുണ്ട്. മലയാളത്തിൽ എക്സാം എഴുതിയാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്ന ചോദ്യം ചിലർ ചോദിക്കാറുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്ക് മാത്രമേ ഉള്ളൂ. മെയിൻ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് മാർക്ക് കുറയ്ക്കുമോ എന്നുള്ളതാണ് മറ്റുള്ള ഒരു ചോദ്യം. മാർക്ക് കുറയ്ക്കൽ എന്നുള്ള ഒരു സംഗതി വരുന്നില്ല. കാരണം നിങ്ങൾ ഏത് ഭാഷയിൽ എഴുതിയാലും നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിലല്ലേ മാർക്ക് കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾ മലയാളത്തിൽ എഴുതി, സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കാറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ മലയാളത്തിൽ ഒരു 50 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയെന്നിരിക്കും. ഇംഗ്ലീഷിൽ എഴുതിയ വിദ്യാർത്ഥികളും ഈ മലയാളത്തിൽ എഴുതിയ വിദ്യാർത്ഥികളും തമ്മിൽ മലയാളത്തിൽ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ മാർക്ക് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതിയ വിദ്യാർത്ഥികളും മലയാളത്തിൽ എഴുതിയ വിദ്യാർത്ഥികളും തമ്മിലൊരു ഏകീകരണത്തിന് വേണ്ടി UPSC ചിലപ്പോൾ സ്കെയിലിംഗ് നടപ്പിലാക്കും. അവിടെയും നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് നമുക്ക് കിട്ടേണ്ട മാർക്ക് തന്നെ നമുക്ക് ലഭിക്കും. അല്ലാതെ നമുക്ക് മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് ആരെങ്കിലും പുച്ഛത്തോട് നോക്കുമോ അങ്ങനെയൊന്നുമില്ല. അത് ഒരു തരത്തിൽ ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. മലയാളിക്കാണ് ഏറ്റവും അധികം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളത്. ഭാഷയെക്കുറിച്ച് വലിയ കോംപ്ലക്സ് ആണല്ലോ. ഞാൻ എൻ്റെ ഭാര്യയും മകനുമൊക്കെ ജർമ്മൻ പൗരത്വമുള്ള ആളുകളാണ്. അപ്പം ഞാൻ പലപ്പോഴും ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ 3rd തലമുറ മലയാളികൾ പോലും നന്നായിട്ട് മലയാളം സംസാരിക്കും. അവർക്ക് ജർമ്മൻ അറിയാം, അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഉള്ള മലയാളികൾക്ക് മലയാളം നന്നായിട്ട് അവർക്ക് സംസാരിക്കാം. അവർക്ക് ഭാഷയോടൊരു താല്പര്യമുണ്ട്. ഭാഷയ്ക്കൊരു ഡോളർ പോലെയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവരും. നമ്മൾ ചിന്തിക്കുന്നത് മലയാളം എന്താ മോശമാണെന്നാണ് പലപ്പോഴും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത് ഈ മലയാളത്തിൽ എഴുതിയാൽ മാർക്ക് കുറയുക, അല്ലെ മലയാളത്തിൽ ഒരു മലയാളത്തിൽ എഴുതുന്ന വിവരമില്ലാത്തവർ. അങ്ങനെയൊന്നുമല്ല. ഏത് ഭാഷയ്ക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. വളരെ മഹത്വമുള്ളൊരു ഭാഷയാണ് മലയാളം. അപ്പോൾ നമ്മുടെ ഭാഷയുടെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കുക. ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, അതിനർത്ഥം മലയാളം മോശമാണെന്നില്ല. മലയാളത്തിനും അതിൻ്റെതായ ഒരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മാതൃഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ മറ്റൊരു ഭാഷയിൽ പഠിക്കുന്നതിൻ്റെ 1/6 എഫേർട്ട് എടുത്താൽ മതി എന്നാണ്. ഇംഗ്ലീഷിൽ നിങ്ങളൊരു കാര്യം ഒരു പേജ് പഠിക്കാനെടുക്കുന്നതിൻ്റെ 1/6 എഫേർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ കാര്യം മലയാളത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ മലയാളത്തിൽ എടുത്ത് വിജയിക്കാനല്ലേ ശ്രമിക്കേണ്ടത്. ധാരാളം ആളുകൾ സർവീസിൽ മലയാളത്തിൽ എഴുതിയെന്ന് കടന്നു വന്നിട്ടുണ്ട്. ലിബിൻ രാജ്, എൻ്റെ സുഹൃത്തായിട്ടുള്ള ലിബിൻ രാജ്, മറ്റുള്ള സുഹൃത്തായിട്ടുള്ള ജോജസ് മോഹൻ, മുൻപ് ധാരാളം ആളുകൾ ഇത്തരത്തിൽ മലയാളം എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ പലരും വരാത്തതിനുള്ളൊരു കാരണം മെറ്റീരിയൽ അവൈലബിൾ അല്ല എന്നുള്ളത്. ഒത്തിരി പേർക്ക് താല്പര്യമുണ്ട്, പക്ഷെ മെറ്റീരിയൽ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്നിരുന്നാൽ പോലും ചോദിച്ചിട്ടുണ്ട്, ഈ സിവിൽ സർവീസ് എക്സാം എഴുതുന്നതിനെ കൊണ്ട് +1 ഏത് സബ്ജക്ട് എടുക്കണം എന്നുള്ളത്. നമ്മൾ നേരത്തെ എനി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്, എന്നിരുന്നാലും ഒരു ക്ലാരിഫിക്കേഷൻ. ഇപ്പോൾ പലരും ചോദിക്കുന്നതാണ് ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ +1, +2 ഏത് വിഷയം എടുക്കണം, അല്ലെങ്കിൽ +2 ശേഷം ഡിഗ്രിക്ക് ഏത് എടുക്കണം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും വരുന്നുണ്ട്. കൂടുതലിപ്പോൾ വരുന്ന എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെയാണ്. അപ്പോൾ പണ്ടത്തെ ഒരു ധാരണയായിരുന്നു ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ആളുകൾ സിവിൽ സർവീസിലേക്ക് വരണം. അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ഡിഗ്രി എടുത്തോളൂ. സിവിൽ സർവീസ് എഴുതാൻ ഒരു ഡിഗ്രി വേണം, ജസ്റ്റ് പാസ് മതി. അതിന് നിങ്ങൾക്ക് വലിയ ഫസ്റ്റ് ക്ലാസ്സോ ഡിഗ്രി ഡിസ്റ്റിങ്ഷനോ ഒന്നും വേണമെന്നില്ല. സിവിൽ സർവീസ് പാസ്സാകുക എന്നുള്ളതേ ഉള്ളൂ. മിനിമം പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. UGC അംഗീകരിച്ച ഡിഗ്രി, അത് ഡിസ്റ്റൻസ് ലേണിങ്ങിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കേരള സ്റ്റേറ്റ് സർവീസിനെ പറ്റി അത് പറയാം. ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ കൂടെ തന്നിട്ട് പറയാം. അതിനകത്തൊരു സംഭവം, പിന്നെ +1, +2 ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡിഗ്രിക്ക് ചില വിഷയങ്ങൾ എടുക്കുന്നതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സിവിൽ സർവീസിലെ കോർ ടോപ്പിക്സ് എന്ന് പറയുന്നത് 4 ഒന്ന് ഹിസ്റ്ററി, 2 ജോഗ്രഫി, 3 എക്കണോമിക്സ്, 4 ഇന്ത്യൻ പൊളിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിലാണ് നിങ്ങൾ ഡിഗ്രി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മേഖല കുറച്ചുകൂടി പഠിക്കാൻ പറ്റും. ഇനി അവിടെ പഠിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഒരു റെഗുലർ ബാച്ച് നോർമലി 6 കൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയം എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. സിവിൽ സർവീസിൻ്റെ റെഗുലർ ബാച്ചിൻ്റെ ഡ്യൂറേഷൻ ഇന്ത്യയിൽ എല്ലായിടത്തും 6 കോച്ചിങ് സെൻറ്ററുകളിൽ നിങ്ങൾ പോയാൽ 6 റെഗുലർ ബാച്ച്. അതായത് 6 കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും, ഇനി നിങ്ങൾ പഠിച്ചില്ലെങ്കിലും. അപ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ മറ്റൊരു പുതിയ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഡിഗ്രി വിത്ത് സിവിൽ സർവീസ് എന്നുള്ളൊരു ആശയമുണ്ട്. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കാഡമിയിൽ ചേർന്ന് ഡിഗ്രിയുടെ കൂടെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഡിഗ്രി കഴിയുമ്പോൾ ഫൈനൽ ഇയർ തന്നെ നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ 21-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഒരു IAS ഓഫീസറായിട്ട് മാറാൻ പറ്റും. പാലക്കാട് കളക്ടറൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഗോകുൽ, പാലക്കാട് സ്വദേശി ഇടുക്കി കളക്ടറായിട്ടുണ്ടായിരുന്ന ഗോകുൽ,
അദ്ദേഹമൊക്കെ 21-ാമത്തെ വയസ്സിൽ സിവിൽ സർവീസിന് അപ്ലൈ ചെയ്ത് 22-ാമത്തെ വയസ്സിൽ IAS കിട്ടിയ ആളുകളാണ്. അപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നല്ലൊരു പൊസിഷനിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. കേരള സ്റ്റേറ്റ് സർവീസിനെ ഇപ്പോൾ നമുക്കിതൊരു എനിക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു ധാരാളം ആളുകൾക്ക് സംശയമുള്ളൊരു മേഖലയാണ്. ഒരു പക്ഷേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സിവിൽ സർവീസിലേക്ക് നമുക്കൊരു വാതിൽ തുറന്നു തരുന്ന ഒരു മേഖലയാണ്. ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലാണ് നിയമനം വരുന്നത്. 3 തരത്തിലാണ് പരീക്ഷ നടക്കുന്നത്. 1 ഡയറക്റ്റ് കോമ്പറ്റീഷൻ, ആർക്കും ആ കോമ്പറ്റീഷനിൽ പങ്കുചേരാം. ഒരു 140-ഓളം വേക്കൻസീസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഡെപ്യൂട്ടി കളക്ടർ റാങ്കിങ്ങിൽ നമുക്ക് നിയമനം കിട്ടിയാലുള്ള ഒരു പ്രത്യേകത, 7 വർഷം കൊണ്ട് IAS അല്ലെങ്കിൽ IPS കൺഫർ ചെയ്ത് കിട്ടും. അപ്പോൾ ഇന്ത്യൻ പ്രത്യേകിച്ചും കേരളത്തിലെ ബ്യൂറോക്രസിയുടെ തലപ്പത്തേക്കൊക്കെ നമുക്ക് വരാൻ സാധിക്കും. 2-ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഗവൺമെൻറ് ജീവനക്കാർക്കായിട്ടുള്ള കാറ്റഗറിയാണ്, റിസർവ് ചെയ്യപ്പെട്ട കാറ്റഗറി. അവിടെ കോമ്പറ്റീഷൻ വരുന്നത് ഗവൺമെൻറ് ജീവനക്കാർ തമ്മിൽ മാത്രമാണ്. അപ്പോൾ പ്യൂണായിട്ടിരിക്കുന്നയാളും ഗസറ്റഡ് അല്ലെങ്കിൽ ഗസറ്റഡ് റാങ്കിന് താഴെയുള്ള ആൾ വരെ ഈ കാറ്റഗറിയിൽ അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ ഇതിനുള്ള വലിയ സാധ്യത എന്താണ്, ചിലപ്പോൾ ഒരു ക്ലർക്കായിട്ടോ പ്യൂണായിട്ടോ ഇരിക്കുന്ന വ്യക്തി അയാൾ ബ്രില്യൻ്റ് ആണെങ്കിൽ അയാളെ പരീക്ഷ എഴുതുകയാണെങ്കിൽ അയാളുടെ മേളിലുള്ള അയാളുടെ മേളിലുള്ള ഒരു പ്രൊഫൈലിലേക്ക് അയാൾക്ക് കയറി പോകാൻ പറ്റും. 3-ാമത്തെ ഒരു കാറ്റഗറി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കാണ്. അപ്പോൾ അങ്ങനെ 3 തരത്തിലാണ് ഈ പരീക്ഷ നടക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നമ്മൾ ആ നോട്ടിഫിക്കേഷൻ 2 മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ വർഷവും ഈ പരീക്ഷ നടത്തപ്പെടുകയാണെങ്കിൽ ധാരാളം ആളുകൾക്ക് ഉയർന്ന പൊസിഷനിൽ സർക്കാർ സർവീസിൽ, പ്രത്യേകിച്ചും സ്റ്റേറ്റ് സർവീസിൽ കയറാൻ സാധിക്കും. സാധാരണ PSC പരീക്ഷയ്ക്ക് എഴുതുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ UPSCയുടെ ഒരു പാറ്റേൺ, UPSCയുടെ പാറ്റേണിൽ 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. 1, അനലറ്റിക്കൽ സ്കിൽസ് വേണം. കേരള PSC പരീക്ഷയ്ക്ക് മക്കപ്പ് ചെയ്താൽ മതി, ബൈഹാർട്ട് ചെയ്താൽ മതി. ചട്ടമ്പി സ്വാമി ജനിച്ച സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാട് പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്, ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് കേരള PSC പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാം. UPSC അങ്ങനെയല്ല, UPSC അനലറ്റിക്കൽ സ്കിൽസ് വേണം. എഴുത്ത് പരീക്ഷയ്ക്ക് നന്നായിട്ട് അനാലിസിസ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു തരം, പ്രത്യേകിച്ചും എസ്എ റൈറ്റിങ്ങിലുള്ള സ്കിൽസ് KASന് പ്രിപ്പയർ ചെയ്യുന്നവർ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു നല്ല ഒരു അവബോധം, ഒരു അവയർനെസ് ആ വിഷയത്തെക്കുറിച്ച് ഉണ്ടാവണം. ന്യൂസ് പേപ്പർ റീഡിങ് നന്നായിട്ട് വേണം. കോർ ടോപ്പിക്സ് എന്തായാലും കടന്നു വരും. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, ഇതിൽ തന്നെ അഡീഷണലായിട്ട് UPSC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണലായിട്ട് കയറി വരുന്നത് കേരള ഹിസ്റ്ററി കയറി വരും, കേരള റിനൈസൻസ് കയറി വരും, നവോത്ഥാനം, പിന്നെ ജോഗ്രഫി അഡീഷണലായിട്ട്, കേരള ജോഗ്രഫി അഡീഷണലായിട്ട് കയറി വരും. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകൾ കൂടി കടന്നു വരും. മലയാളവുമായി ബന്ധപ്പെട്ട ഒരു പേപ്പറും ഉണ്ടാവും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും, പക്ഷേ ഒരു വലിയ സാധ്യതയാണ്. കാരണം ഇന്ന് മറ്റു പല സംസ്ഥാനങ്ങളിലും ഓൾറെഡി സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉണ്ട്, നമുക്കതില്ല. തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, ഇങ്ങനെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉണ്ട്. അപ്പോൾ ക്വാളിറ്റിയുള്ള ഉദ്യോഗസ്ഥരെ സർവീസിലേക്ക് കൊണ്ടുവരാൻ ഇത് സഹായകരമാകും. ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ വലിയൊരു സാധ്യത നിലനിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന 6-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള NCERT പുസ്തകങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കുക. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ അവൈലബിളാണ്, ആ പുസ്തകങ്ങളുമൊക്കെ ഒന്ന് വായിച്ച് പഠിക്കാം. പ്രൊഫസർ ശ്രീധരമേനോൻ്റെ പുസ്തകമൊക്കെ ഉണ്ട് കേരള ചരിത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് ഇനിഷ്യൽ റീഡിങ്ങിന് വേണ്ടി. ഇതിൻ്റെ സിലബസ് ഇപ്പോൾ വന്നിട്ടില്ല, ഏതാണ്ട് ഇതൊക്കെ ആയിരിക്കാം എന്നാണ് നമ്മൾ. ഇപ്പോൾ അബ്സൊല്യൂട്ട് അക്കാഡമി ഇതിന് കോച്ചിങ് നൽകുന്നുണ്ട്. നമ്മുടെ അക്കാഡമിയിൽ നമ്മുടെ KASന് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ബാച്ച് നമ്മുടെ സൺഡേസ് ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ അക്കാഡമിയിൽ നമ്മുടെ കോതമംഗലത്ത് നമുക്കൊരു സെൻ്റർ ഉണ്ട്, അവിടെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ പാലക്കാട് സെൻ്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം സെൻ്ററിലും നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള കോച്ചിങ്, KASന്റെ കോച്ചിങ് കൂടെ നമ്മളിപ്പോൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ സൺഡേസ് ആയിരിക്കും ക്ലാസ് കൊടുക്കുക, കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥരാണല്ലോ കൂടുതലും വരുന്നത്. അപ്പോൾ അവർക്കുള്ള സൗകര്യം നമുക്ക് സൺഡേസും സെക്കൻഡ് സാറ്റർഡേസും പബ്ലിക് ഹോളിഡേസും. എക്സാം എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ സമയം ക്ലാസ്സിലേക്ക് വരും. എക്സാം വരെ കോച്ചിങ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. ഇതിനൊരു ഏജ് ലിമിറ്റ്? ഏജ് ലിമിറ്റ് ഇപ്പോൾ പറയുന്നത് ഏജ് ലിമിറ്റിൽ ഫൈനലിൽ വന്നിട്ടില്ല. ഇപ്പോൾ ജനറൽ കാറ്റഗറി 32 വയസ്സ് വരെയാണ് പറയുന്നത്. പക്ഷേ മുൻപ് ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലേക്ക് വിളിച്ചപ്പോൾ ഏജ് ലിമിറ്റ് 36 ആയിരുന്നു. അതുകൊണ്ട് തന്നെ PSC നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് 36 ആയിട്ട് ഉയരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം.
അപ്പം OBC ഏജ് റിലാക്സേഷൻ ഉണ്ട്, SC ST ഏജ് റിലാക്സേഷൻ ഉണ്ട്. സർക്കാർ സർവീസിലുള്ളവർക്ക് 40 വയസ്സ് വരെയൊക്കെ എഴുതാനുള്ള ഒരു അവസരവും കാര്യങ്ങളും ഏത് സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ല ഇപ്പം ഈ കാറ്റഗറിയിൽ വരുന്ന കേരള ഗവൺമെന്റിന്റെ സർവീസിൽ വരുന്ന ആളുകൾക്കാണ്, അവർക്കാണ് ഇതിനകത്ത് വരിക. അവർക്ക് ഇതിനകത്തൊരു എന്നുവെച്ചാൽ കോമ്പറ്റീഷൻ ആ കാറ്റഗറിയിലെ കൊടുക്കുന്നെങ്കിൽ മാത്രമേ അവർക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യും. ജനറൽ കാറ്റഗറിയിൽ അവർക്ക് കൊടുക്കാം, പക്ഷെ അവർക്ക് അവരുടെ കാറ്റഗറി കൊടുക്കുമല്ലേ, കോമ്പറ്റീഷൻ കുറവായിരിക്കും. ജനറൽ കാറ്റഗറി കൂടുതൽ ആൾക്കാരുണ്ടാവില്ല. പിന്നെ ഗസറ്റഡ് ഓഫീസേഴ്സിന് വേറൊരു കാറ്റഗറി ഉണ്ട്, ശ്രമിച്ചാൽ ഇതിൽ അവസരങ്ങൾ കൂടുതല. കാര്യം എന്താന്ന് വെച്ചാൽ ഇതുവരെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു സാധ്യത കിട്ടിയില്ല. ചിലപ്പോൾ ക്ലർക്ക് ആയിട്ടുള്ള ആള് അയാൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും, അയാൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലേക്ക് വരാൻ പറ്റില്ല. മറ്റേ അയാൾ ചിലപ്പോൾ ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്താലും ഒരിക്കലും ആ ഒരു പ്രൊഫൈലിലേക്ക് അയാൾക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അത് വലിയൊരു സാധ്യതയാണ്, ചെറിയ കാര്യമല്ല. പിന്നെ പ്രൊവിഷൻസി കൂടും, കിട്ടുന്ന അവസരങ്ങൾ, സാധ്യത, ശമ്പളത്തിലുള്ള വർധനം, എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം വിജയാശംസകൾ. കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കുക, ഒട്ടും പേടി വേണ്ട. നമ്മളൊരു ലക്ഷ്യം മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യുക. മറ്റുള്ളവർ അത് ഇതൊക്കെ പറയും, അതൊന്നും കേൾക്കരുത്. നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. സിവിൽ സർവീസും ഈ KASും എല്ലാം തന്നെ സ്ട്രാറ്റജിയുടെ കളികളാണ്. അത് ബുദ്ധിമാന്മാരുടെ ഒരു ഗെയിം എന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നവൻ്റെ ഗെയിമാണ് സിവിൽ സർവീസ് എന്നാണ് ഞാൻ പറയുക. ബുദ്ധിയേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യാനുള്ളൊരു, എനിക്ക് വർക്ക് ചെയ്യണം, എനിക്ക് പഠിക്കണം എന്നുള്ളൊരു മനോഭാവം ഉണ്ട്, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ വലിയ ബലികേറാ മലയൊന്നും അല്ല. ഒരു തവണ കിട്ടിയില്ല, വീണ്ടും ട്രൈ ചെയ്യുക. പിന്നെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം, സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും നല്ല സർവീസിലേക്ക് എത്തി. ഞാനൊരു 2008 മുതൽ സിവിൽ സർവീസ് കോച്ചിങ് രംഗത്തുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായി. ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോകുമ്പോൾ അന്ന് പഠിപ്പിച്ച ചില വിദ്യാർത്ഥികളൊക്കെ കാണാൻ വരും. ചിലർ സിവിൽ സർവീസിൽ എത്തിയിട്ടില്ല, പക്ഷേ അവരൊക്കെ ഇന്ന് നല്ല ഉന്നതമായ നിലകളിലുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനോ SSCയോ അസിസ്റ്റന്റ് കമാൻഡൻറ്റ് പദവിയോ ഒക്കെ എടുത്ത് നല്ല നല്ല പ്രൊഫൈൽസിൽ അവരൊക്കെ ജീവിതത്തിൽ സെറ്റിൽഡാണ്. അപ്പോൾ നിങ്ങൾ സിവിൽ സർവീസ് കോച്ചിങ്ങിന് വരുമ്പോൾ അതൊരിക്കലും പാഴാവില്ല, പഠിച്ചതൊന്നും പാഴാവില്ല. ഇതൊക്കെ നിങ്ങൾക്ക് നേട്ടമായിട്ടേ വരത്തുള്ളൂ. വിജയാശംസകൾ.